പ്രേമിക്കുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ലവ് ട്രാക്ക് ട്രൈ ചെയ്യുന്നു. ഡോക്ടർ എനിക്കൊരു ക്ലൂ തന്നത് അതൊരു മോശമായ രീതിയിലാണ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബ്ലസ്ലി ദിൽഷനെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. ദിൽഷയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞു അവൻ എന്റെ ഒരു ബ്രദർ ആണ്. അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നത് ബ്ലസ്ലി ആയിട്ട് സൂക്ഷിക്കണം, തൊട്ടാലോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ഇതാക്കിയാലോ, എനിക്ക് അതിന് വേറൊരു ഫീലിങ്സ് എനിക്ക് അവിടെ വരില്ല. ബ്ലസ്ലി ആയിട്ട് അതും ഒരു നല്ല അനിയനാണ് എന്ന് എപ്പോഴും ഇതില് പറയുന്ന ആളാണ്. പക്ഷെ ബ്ലസ്ലിക്ക് പ്രണയമാണെന്ന് ബ്ലസ്ലി ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പ്രണയം പറഞ്ഞിങ്ങനെ എപ്പോഴും പുറകെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇവൻ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുന്നേ? ഞാൻ അവൻ ആക്ച്വലി അവന് 26 അങ്ങനെ എന്തോ ഉള്ള ഏജ്. അപ്പൊ ഞാൻ എപ്പോഴും അവനൊരു അനിയനായിട്ട് എന്നെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാല് അവൻ അവന്റേതായ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അവനത് മനസ്സിലാക്കുമായിരിക്കാം. അപ്പൊ പിന്നെ ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ, കാരണം കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്നെ ചിലപ്പോൾ മടുപ്പ് തോന്നി ഇവൾ എന്ത് ചെയ്തു തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ശേഖയും ചേച്ചിയും പറഞ്ഞത് ദിലു ഒരു ലവ് വിരോധി ആണല്ലോ അങ്ങനെയായിട്ട് അവര് പറഞ്ഞത്. അത് തന്നെയായിരുന്നു വേർഡ്, പ്രണയ വിരോധി. അത് തന്നെയായിരുന്നു വേർഡ്. അല്ല, പ്രണയ വിരോധി അല്ല, കാരണം എനിക്ക് ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുകയാണെങ്കിൽ അത് ഞാൻ തന്നെ തുറന്നു പറയും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പ്രേമിക്കുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതൊരു നമുക്ക് തോന്നിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതല്ലാതെ നമ്മളത് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നിയില്ല അത് സക്സസ് ആവുന്നു. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കുട്ടിയെ എപ്പ തോന്നു അത്? കാരണം പുറത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട്, എല്ലാരും ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ. സമയമുണ്ടല്ലോ തോന്നട്ടെ. ഈ ബാക്കി എല്ലാരും അതായത് ഒരു ലവ് ട്രാക്ക് ട്രൈ ചെയ്യുന്നു, അതാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരോ അങ്ങനെ പറഞ്ഞവരോട് എന്താ മറുപടി? ലവ് ട്രാക്ക് എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ ആ ട്രാക്ക് ഞാനല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഞാനല്ലേ അവരുടെ അടുത്ത് പോയിട്ട് പ്രപ്പോസ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ട്രാക്കിൽ എനിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രാക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് അവർക്ക് തോന്നിയിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഒരു ട്രാക്കിലൂടെ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പോവായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ട്രാക്കിന്റെ ഒരു ആവശ്യമില്ലാന്ന് തന്നെ എനിക്ക് തോന്നി. ഞാൻ അവരുടെ അടുത്ത് അപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗെയിമിനാണ്, കളിക്കാനാണ് വന്നിരിക്കുന്നത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വേറെ രീതിയിലോട്ട് പോയിട്ട് എന്തിനാ വെറുതെ അതിനെ വേറൊരു ഇതിലോട്ട്, അതിന്റെ ആവശ്യമില്ല. ഇവൻ ഞാനും അവിടെ പോയിരിക്കുന്നത് ഒരു ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ഗെയിം ഷോ ആണ്. അതിന് അതിന്റേതായ രീതിയിൽ കണ്ട് കളിച്ചു പോകണം, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോവാ, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഈ ഇപ്പൊ ബ്ലസ്ലി ആയിട്ട് ഇപ്പൊ അവിടുത്തെ തന്നെ ഇപ്പൊ റിയാസ് ലക്ഷ്മിപ്രിയ ഒക്കെ ചോദിക്കുന്നത് അതായത് ബ്ലസ്ലി ഇങ്ങനെ വന്ന് ഇഷ്ടം പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറഞ്ഞൊന്നും മിണ്ടാതിരുന്നതിൽ ബ്ലസ്ലി അത് നിർത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ പ്രണയം പറഞ്ഞിട്ട് അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു അവർ പറയുന്നത്. അതിനോട് എങ്ങനെയാ കാണുന്നത്? ആ കോൺസെപ്റ്റിനെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരാളുടെ അടുത്ത് പ്രണയം തോന്നുന്നത് അതൊരു തെറ്റല്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളെ ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യണമെന്നില്ല. കാരണം അവരതിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവരെന്റെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവർക്കറിയാം. കാരണം ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അവർക്കറിയാം. ആ ഒരു ബൗണ്ടറിയിൽ നിന്നിട്ട് തന്നെയാണ് അവരെന്റെ കൂടെയും അവിടെയുള്ള അങ്ങോട്ടുള്ള ഇതിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇഷ്ടമെന്ന് പറയുമ്പോഴേക്ക് ഇനി ഒരിക്കലും നിന്നോട് സംസാരിക്കാൻ നിന്നായിട്ടുള്ള ഒരു റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ഈ പ്രണയം ഒരു തെറ്റല്ലല്ലോ ഒരിക്കലും. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വന്ന ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ബ്ലസ്ലി ദിൽഷനെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. ദിൽഷയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ബ്ലസ്ലിയുടെ ഭാഗത്ത് നിന്ന്? ഞാൻ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഓൾറെഡി പറഞ്ഞു അവൻ എന്റെ ഒരു ബ്രദറാണ്, ഞാൻ അവൻ എനിക്ക് ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കാണുമ്പം അവനിപ്പോ എന്നെ തൊട്ടാലോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ഇതാക്കിയാലോ എനിക്ക് അതിന് വേറൊരു ഫീലിങ്സ് എനിക്ക് അവിടെ വരില്ല. കാരണം അങ്ങനെ ഒരു ഇത് എനിക്ക് അവന്റെ ഇതിലില്ല. പിന്നെ അവനും അത് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കാനോട്ട് താല്പര്യവുമില്ല. പിന്നെ അത് എന്താ പറയാ, പിന്നെ ഇതൊരു നമ്മളൊരു 3 മാസം നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പം അത് ആ ഒരു രീതിയിൽ ഞാൻ അതിന് ആ ഒരു ഞാൻ ഈ പുറത്തിറങ്ങിയ വീഡിയോ കാണുമ്പോഴാണ് ഇതൊക്കെ ഈ രീതിയിലാണ് പോയെന്ന് പോലും ഞാൻ പോലും ചിന്തിച്ചത്. കാരണം എന്റെ ഒന്നും ചിന്തയിൽ അങ്ങനെ ഒരു ഇതേ പോകുന്നില്ല. കാരണം ഞാൻ അതിന് ആ ഒരു രീതിയിൽ കാണുന്നുമില്ല. ഡോക്ടർ വന്നപ്പോഴും അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നു, അതായത് ബ്ലസ്ലി ആയിട്ട് സൂക്ഷിക്കണം, അടുത്തിരിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങനെ പോകും. അല്ല, അടുത്തിരിക്കും അത് അങ്ങനെയല്ല. ആക്ച്വലി അത് കോൺവെർസേഷൻ എന്തായിരുന്നു വെച്ചാല് ഡോക്ടർ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പം ഡോക്ടർ എനിക്കൊരു ക്ലൂ തരുന്നത് അതൊരു മോശമായ രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം
നിങ്ങൾക്ക് രണ്ടുപേർക്കും നമുക്ക് രണ്ടുപേർക്ക് അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ അവനെ സൂക്ഷിക്കണം, അവനെല്ലാം എന്തെങ്കിലും ചെയ്യും അങ്ങനെ ഒരു രീതിയിലൊന്നല്ല. പക്ഷെ അത് പുറത്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടു. അപ്പോ പിന്നെ ഡോക്ടർ റോബിനും ഏതോ ലൈവിലൊക്കെ വന്നിട്ട് ബ്ലസ്ലിയുടെ ഫാൻസിനെയും ബ്ലസ്ലിനെയും കുറിച്ച് ഇങ്ങനെ സെയിം ഇത് പറഞ്ഞിരുന്നു. അപ്പോ അത് കാരണം അതൊരു വലിയ ചർച്ചയായിരുന്നു ആ ഒരാഴ്ച എന്ന് പറയുന്നത്. വോട്ടിങ്ങിലും അത് ഭയങ്കരമായിട്ട് നിർണായകമായിരുന്നു. ഓക്കെ, ബ്ലസ്ലി ദിൽഷയാണ് ഫൈനലിൽ രണ്ടുപേരും വന്നത് അല്ലെ. ഇപ്പോ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. ആ ഒരു മൊമെന്റിൽ എപ്പോഴും ഇനി ബ്ലസ്ലി ആയിരിക്കോ വിൻ ചെയ്യുക എന്ന് ആ ഒരു എനിക്ക് ബ്ലസ്ലിക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അവൻ അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാള് തന്നെയാണ്. അപ്പം വിൻ ചെയ്യണം എന്നുള്ളത് എന്റെ ആഗ്രഹം തന്നെയാണ്. അപ്പം ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അതിപ്പോ ബ്ലസ്ലിയാണ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല. അവൻ വിൻ ചെയ്യാൻ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെ വിൻ ചെയ്യാൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെനിക്കൊന്നും പറയാനില്ല. ഞാൻ ആ അവന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും. ഇതെങ്ങനെ സാധിക്കും? അതായത് നമുക്ക് അവിടെ ഹൗസിൽ പലരും നമ്മളോട് ചെയ്ത് വെച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആയുഷ്കാലവരോട് മിണ്ടാൻ തോന്നത്തില്ല. ഞാനൊക്കെയാണ് എനിക്ക് മിണ്ടാനേ പറ്റത്തില്ല പിന്നെ. പക്ഷെ എങ്ങനെ സാധിക്കുന്നത് ഫോർഗീവ് ചെയ്ത് അവരോട് മിണ്ടുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആണോ? ആക്ച്വലി അല്ല, ഞാനൊന്നും അങ്ങനെ മനസ്സിൽ ഞാൻ വെക്കൂല. എനിക്ക് ഇപ്പോഴും എനിക്ക് അവരുടെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ നാളെ ഇനിയിപ്പോ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു ഞാൻ ചിലപ്പോൾ കെട്ടിപ്പിടിക്കായിരിക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാനൊന്നും അങ്ങനെ മനസ്സിൽ വെക്കുന്നില്ല. പക്ഷെ ഞാൻ ആ സെയിം സാധനം അവരടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തു മേ ബി. അതുകൊണ്ടായിരിക്കാം പുറത്ത് വന്നപ്പം എനിക്ക് കുറച്ച് വിഷമം തോന്നിയത്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി അങ്ങനെ നമ്മള് അങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ അവരുടേതായ അവരുടെ അത് ഏറ്റവും ഞാനിതിപ്പോ പറയാൻ കാരണം വന്ന് റിയാസ് വന്ന് മാപ്പ് പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു സംഭാഷണം ആദ്യമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ ഒരു 10 മിനിറ്റ് അവിടെ അടുത്തിരിക്കുന്നു ഞാൻ കാണുന്ന പോലും. അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, അതിലെനിക്ക് പ്രശ്നമില്ല, എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അല്ല, റിയാസ് നല്ല നന്നായിട്ട് ഗെയിം ചെയ്യുന്ന ഒരാള് തന്നെയാണ്. പക്ഷെ നല്ലൊരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ അവനങ്ങനെ പറയാൻ അവന് തോന്നിയല്ലോ. അപ്പൊ അത് അവനങ്ങനെ പറയുമ്പോ എനിക്ക് സന്തോഷം തോന്നി ആക്ച്വലി അവൻ അതങ്ങനെ പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ ഒരാള് നമ്മളെടുത്ത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെ ആ വിരോധം മനസ്സിലാക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, റിയാസ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ നല്ല വ്യക്തിയാണ്, നല്ല ഗെയിമറാണ്, ബെസ്റ്റ് വൈൽഡ് കാർഡ് ആണ്, അങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടി. ആ വൈൽഡ് കാർഡ് രണ്ടുപേരും വന്നേ പിന്നെ ഗെയിം ചേഞ്ച് ആയതായിട്ട് ദിൽഷിക്കതിന്റെ ഉള്ളെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഗെയിം ചേഞ്ച് എന്ന് വെച്ചാൽ ഫസ്റ്റ് മുതലേ നല്ല ഗെയിമിൽ തന്നെയായിരുന്നു ഈ ഷോ പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവര് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ ഉഷാറായി. അവരും വന്നു, അവരും സംസാരിക്കാൻ തുടങ്ങി, അവർ നമ്മളെയും കൂടെ അതിൽ വലിച്ചിട്ടു. അപ്പൊ എല്ലാവരും കൂടെ നന്നായിട്ട് അതിൽ എല്ലാരും കൂടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഒന്നും കൂടെ ഒന്ന് കളർ ആവാൻ തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. സംസാരിക്കാൻ തുടങ്ങി, അതായത് അന്ന് റിയാസുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടപ്പോഴേ ഓ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അതിന്റെ ഉള്ളില് എന്ന് നമുക്ക് ഫീൽ ചെയ്തു. അത്രയും വലിയ ഫൈറ്റ് ആയിരുന്നല്ലോ അത്. ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിന്റെ പുറത്തു പോകലിലാണ് അവസാനിച്ചത്. ആ ഒരു ഇൻസിഡന്റ്, അതായത് ഡോക്ടർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫിസിക്കലി അസോൾട്ട് ചെയ്തു, ഡോക്ടർ പുറത്തു പോകേണ്ടിയിരുന്നു, എന്താ അതിനോടുള്ളൊരു? അത് എനിക്ക് സത്യത്തിൽ ഷോക്കായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു സംഭവം നടക്കും, അല്ലെങ്കിൽ ഡോക്ടർ അവിടെ നിന്ന് പുറത്ത് പോവേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതൊരു ഗെയിമിന്റെ പാർട്ടായിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. അപ്പം ആള് പുറത്തിറങ്ങി വന്നപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ദേഹത്ത് തൊട്ടപ്പുണ്ടായ ഒരു ഇതിന്റെ പേരിൽ തള്ളി മാറ്റാണ് ചെയ്തത്. പക്ഷെ അവിടെ ഓൾറെഡി നമുക്കുണ്ട് ഫിസിക്കൽ അസോൾട്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻ അവിടെ നിർത്തില്ല എന്നുള്ളത് ഓൾറെഡി അവിടെ ഉള്ള സംഭവമാണ്. അതിന്റെ പേരിലാണ് ആൾ പുറത്ത് പോയതും. അപ്പം എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ലൊരു ഗെയിമറാണ്. അപ്പൊ പോയപ്പോ എനിക്ക് അതിന്റേതായൊരു വിഷമവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദേഷ്യം തോന്നിയോ റിയാസിനോട്? ആ ഒരു ഇൻസിഡന്റിന്റെ പേര് റിയാസിനോട് എനിക്ക് ഡോക്ടറിന്റെ ഇതിന് മാത്രമല്ല അവരെ ചെയ്ത പ്രവൃത്തിനോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ചില ടൈമിൽ ഇവര് ഗെയിമിനെ നമ്മൾ എല്ലാവരും ഗെയിമായിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനെ അങ്ങനെ എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടും മറ്റൊരു സംഭവത്തിൽ കലാശിച്ച, അതായത് മറ്റൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഫൈനൽ ഫൈവില് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ജാസ്മിന്റെ വാക്കൌട്ടിലാണ് പിന്നെ അത് അടുത്തൊരു ട്വിസ്റ്റ് അവിടെയാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് തകർക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വാക്കൌട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു നല്ല രീതിയാണ് ഒരു കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വാക്കൌട്ട് ചെയ്തത് കാരണം അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നല്ല രീതിയിൽ ഇനിയും പെർഫോം ചെയ്യാമായിരുന്നു. പക്ഷെ അവൾക്ക് അവളുടേതായ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. അതിപ്പം അവക്കെ അറിയുള്ളു അവൾ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ ആണ് പോകുന്നത്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അവള് പോയത് ചിലപ്പം അവക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി. ചിലപ്പോ ഇനി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അതിലും വലിയ പ്രോബ്ലംസ് ഉണ്ടായാലും ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. അവരുടെ പോക്കില് റോബിന്റെ ചെടിച്ചട്ടി എറിഞ്ഞു പൊട്ടിക്കുന്നു, റിയാസ് വന്ന് റോബിന്റെ കപ്പ് എറിഞ്ഞു. ആ സമയത്തൊക്കെ
ആ ചെടി ചട്ടി എന്ത് അത് എന്ത് ചെയ്തത് വളർന്നു ഞാൻ വേറൊരു ചട്ടിയില് ഞാൻ ഇതാക്കി അന്ന് റോബിന്റെ അടുത്ത് വെച്ചിരുന്നു ആ ചെടി ചട്ടി അവൾ എന്ത് ചെയ്തു അവള് നോക്കി നോക്കി സ്വന്തം ചെടി ചട്ടി ചെടി കംപ്ലീറ്റ് നഷ്ടല്ലേ അതുപോലെ ആക്കും എന്റെ ചെടി അവളെടുത്ത് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് എന്റെ ചെടിയിൽ ഒരു പൂവ് ഉണ്ടായില്ലെങ്കിലും ആ ഡോക്ടർ പോയതിന് ശേഷം ആ ചെടിയിൽ രണ്ട് മൂന്ന് പൂക്കളുണ്ട് ഡോക്ടറിന്റെ ചെടിയിൽ അന്നും നമുക്ക് ഇന്റർവ്യൂ തരുന്ന സമയത്ത് റോബിൻ എപ്പിസോഡൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആൾക്കതൊന്നും അറിയില്ല അപ്പൊ ഞാനാ പറഞ്ഞെടുത്ത് ഇങ്ങനെ ചെടി ചട്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തലവലിക്കുന്നുണ്ട് അതിനെ എന്നൊക്കെ പറഞ്ഞെടുത്ത് അപ്പോഴാ പറഞ്ഞത് ഓ എന്റെ ആ സ്വന്തവും നശിപ്പിച്ചു ഇനി എന്റെ എങ്കിലും എടുത്ത് വെച്ച് അതും നശിപ്പിക്കുന്നു അതുപോലെ ഡോക്ടർ പുറത്തായതിനു ശേഷമാണല്ലോ നിങ്ങൾക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ദിൽഷയ്ക്കും ബ്ലസ്ലിക്കും ഒക്കെ കിട്ടുന്നത് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ നല്ല പോസിറ്റീവ് ആയിരുന്നു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ ഞാൻ എത്ര നാളായി ബിഗ് ബോസിനോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ താത്താന്ന് ഇതുവരെ കിട്ടിയില്ല അതിലൊക്കെ നല്ല എന്താ പറയാ അത്യാവശ്യം പോസിറ്റീവ് ആണ് ഡോക്ടർ കേട്ടാ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ ഡോക്ടർ പൊസസീവ് ആണ് എന്റെ കാര്യത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലാന്ന് പറയരുത് ഞങ്ങൾ കാണുന്നുണ്ട് പൊസസീവ് ആണ് ഞാൻ ചെയ്യേ ഞാൻ കാണാതിനെ അവിടെ ഇവിടെ എനിക്ക് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ പോയിട്ട് നോക്കട്ടെ എന്തിനു ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിക്കാം എന്തിനാ പോസിറ്റീവ് ആവുന്നേ ഓക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിനെ എങ്ങനെയാണിത് സ്വാധീനിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് സ്ട്രോങ് ആയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഓരോരുത്തർ എത്ര ഏതൊക്കെ ലൈഫ് അവരൊക്കെ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന കുറേ ആളുകൾ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ഒരാളാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും പിന്നെ എന്നിൽ ഉള്ള കുറേ ക്വാളിറ്റീസ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റി അവിടെ നിന്ന് അതൊക്കെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്